ഗുരുർവിഷ്ണുർ ഗുരുദേവ മഹേശ്വരം ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഗുരുകുലത്തിൽ സന്യാസി മഹിമ എന്ന തിരുക്കുറൾ കൃതിയിലെ ശ്രീനാരായണ ഗുരു പരമഹംസദേവന്റെ തൃക്കരങ്ങളാൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട സന്യാസി മഹിമ എന്ന ഒരു കൃതിയുടെ ആദ്യ ശ്ലോകമാണ് നാം ഇന്ന് പഠന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു ഗുരുവിൻ്റെ സന്യാസിയുടെ മഹിമ അതെത്രമാത്രം ഉയർന്നതാണ് എന്ന് ഈ ജനം അറിയുന്നതിനു വേണ്ടിയാണ് സംഘകാലത്തു തന്നെ ജീവിച്ചിരുന്ന 1000 ആണ്ടുകൾ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന തിരുവള്ളുവർ എഴുതിയിട്ടുള്ള തിരുക്കുറളിന്റെ ഭാഷ്യം മഹാഗുരു നമുക്ക് ചമച്ചു തന്നത്. ഗുരുവിന്റെ ഓരോ കൃതികളും ഓരോ സന്ദേശങ്ങളാണ്. മഹാഗുരുവിന്റെ ഓരോ കൃതികളും നാം എങ്ങനെ കൃഷ്ണനെ കാണണം, ശിവനെ കാണണം, സുബ്രഹ്മണ്യനെ കാണണം, എങ്ങനെയാണ് ഭഗവതിയെ സ്തുതിക്കേണ്ടത്, എങ്ങനെയാണ് പരമശിവനെ സ്തുതിക്കേണ്ടത് എന്നുള്ള സന്ദേശങ്ങളാണ് ഓരോ കൃതികളും. വേദാന്തത്തെ നാം എങ്ങനെ സമീപിക്കണം, ദർശനമാലയെ നമ്മൾ എങ്ങനെ ദർശനമാല കൊടുക്കുന്ന ഒരു സന്ദേശം ഭാരതത്തിന്റെ ഒരു 100 ആണ്ടുകളായി നമ്മുടെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത എല്ലാ വൈദികമായ അറിവിന്റെയും സ്വീകാര്യത എങ്ങനെയായിരിക്കണം. അങ്ങനെ ഈ തിരുക്കുറളിന്റെ പോലും മൂലം അന്വേഷിച്ചിരുന്നാൽ വേദങ്ങളിലും ഉപനിഷത്തുകളും ഭഗവത്ഗീതയിലും നമുക്ക് കണ്ടെത്താമെന്നുള്ളതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഇതിന്റെ വേരുകൾ അവിടെയാണ്. ഇതിന്റെ വളവും വിത്തും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത് വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും പിന്നെ നമ്മുടെ ഭഗവത്ഗീത പോലെയുള്ള ദാർശനിക ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. അതിനെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു, ആശയങ്ങൾ അതുപോലെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആശയങ്ങൾ കാലങ്ങൾക്കും അതീതമായി നിലനിൽക്കുന്നതാണ്. മൂല്യങ്ങൾക്ക് ഒരു കാലത്തും മാറ്റമുണ്ടാകുന്നില്ല. സാമൂഹ്യ വ്യവസ്ഥിതികൾ മാറി മാറി മാറിമറിഞ്ഞു വരാം, പക്ഷേ മൂല്യങ്ങൾ ഒരു കാലത്തും മാറിമറിയുന്നില്ല. അത് സാർവജനീനമാണ്, അത് ത്രികാലങ്ങളിലും നിലനിൽക്കുന്നതാണ്. അത് ഇന്നലത്തെ സത്യമാണ്, ഇന്നത്തെ സത്യമാണ്, നാളെയും സത്യം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വേദാന്ത കൃതികൾക്ക് സർവകാലങ്ങളിലും പ്രസക്തി ഉണ്ടാകുന്നത്. നാം തിരിച്ചറിയേണ്ടത് വളരെ നിർണായകമായ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം ഇങ്ങനെയുള്ള വേദാന്ത കൃതികളിലേക്ക് പ്രവേശിക്കാൻ. നമ്മുടെ സമൂഹത്തിൽ പല സത്യങ്ങളും മാറിമറിഞ്ഞു വരും, നിയമങ്ങളും മാറിമറിഞ്ഞു വരും. ശാസ്ത്രം പോലും പലപ്പോഴും പുനർനിർണയിക്കപ്പെടും, പുനർനിർവചനം ചെയ്യപ്പെടും. പക്ഷേ ഗുരുക്കന്മാർ 1000 ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ശാസ്ത്ര രഹസ്യങ്ങൾ ഒരു കാലത്തും അഴിവില്ലാത്തതാണ്, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതാണ്, അചഞ്ചലമാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ നിരന്തരം സംവദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള മൂല്യങ്ങളും ശാസ്ത്രങ്ങളും കാലഹരണപ്പെടുകയും സത്യങ്ങൾ അസത്യങ്ങളായി മാറുകയും ശാസ്ത്രങ്ങൾ ശാസ്ത്രമല്ലാതായി മാറുകയും ചെയ്യുമ്പോൾ ഭാരതം ലോകത്തിന് കൊടുത്ത ശാസ്ത്ര സത്യങ്ങൾ എല്ലാ കാലത്തും പൂർണ്ണശോഭയോടെ തിളങ്ങി നിൽക്കുന്നത് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നാം ഗുരുക്കന്മാരെ പഴമയിലേക്ക് ഓടിപ്പോകുന്നതും ഗുരുവചനങ്ങളിലേക്ക് നമ്മൾ ആശ്രയം കൊള്ളുന്നതും എന്നും കൂടി നാം അറിഞ്ഞിരിക്കുക. സന്യാസി മഹിമ ഒരു സന്യാസിയുടെ മഹിമയാണ്. നീത്താർ പെരുമൈ എന്നാണ് അതിൻ്റെ മൂലകൃതിക്ക് കുറൾ കർത്താവായിരിക്കുന്ന ആ ഗുരു നൽകിയിരിക്കുന്ന നാമം. നാം ഇവർ രണ്ടുപേരെയും ഗുരുസ്ഥാനത്ത് നിർത്തി പഠിച്ചാൽ മാത്രമേ ഈ സന്യാസി മഹിമ എന്ന കൃതി നമ്മുടെ ഹൃദയത്തിന് പാകമാകൂ എന്നുകൂടി നാം അറിയുക. ശ്രീനാരായണ ഗുരു പരമഹംസദേവനെയും അതുപോലെ തിരുക്കുറൾ കർത്താവായിരിക്കുന്ന ആ മഹാഗുരുവായിരിക്കുന്ന തിരുവള്ളുവരെയും ഗുരുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മനസ്സാ അവരെ ഭജിച്ചുകൊണ്ട് അവരെ വണങ്ങിക്കൊണ്ട് തിരുതിരി വീണു വണങ്ങി ഓതിക്കൊണ്ട് നമുക്ക് ഈ കൃതിയുടെ ആദ്യ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വഴിയെ സന്യസിച്ചുള്ള മഹിമാവിഞ്ഞുയർന്നതായി നിന്നീടുന്നത് ശാസ്ത്രത്തിൻ നിർണയം സ്പൃഹണീയമാം.
ഏറ്റവും സ്വീകാര്യമായ, ഏറ്റവും അചഞ്ചലമായ, ത്രികാലങ്ങളിൽ നിൽക്കുന്നതായ സത്യമേതാണ്? ശാസ്ത്രത്തിൻ്റെ നിർണയമാണ്. ശാസ്ത്രമാണ് ഏറ്റവും നമുക്ക് അഭികാമ്യമായിട്ടുള്ളതും ആശ്രയിക്കാൻ പറ്റുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നലെ ശാസ്ത്രം, ശാസ്ത്രലോകം, ഭൗതിക ശാസ്ത്രലോകം നമ്മോട് വിളിച്ചു പറഞ്ഞത് പലതും ഇന്ന് അശാസ്ത്രമായി മാറിയിരിക്കുന്നു, തെറ്റായി മാറിയിരിക്കുന്നു. ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ച ഒരു കാലഘട്ടത്തിൽ ഗലീലിയോ നമ്മോട് വിളിച്ചു പറഞ്ഞു ഇത് ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ലോകം അതിനെ തിരസ്കരിച്ചു. ഗലീലിയോയ്ക്ക് മുമ്പ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല, ആരും വിശ്വസിച്ചിരുന്നില്ല. അതുവരെയുള്ള ശാസ്ത്രം ഭൂമി പരന്നു കിടക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു, ആരും അതിനെ ചോദ്യം ചെയ്തില്ല. പക്ഷേ ആ ശാസ്ത്രജ്ഞൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ നിലവിൽ ഉള്ള ശാസ്ത്രത്തെ താങ്ങി നിർത്തിയിരുന്ന ശാസ്ത്രലോകം അതിനെ നിഷേധിച്ചു, നിരാകരിച്ചു. അപ്പോൾ ആ ശാസ്ത്രം ശാസ്ത്രമല്ലാതെയായി മാറി ഗലീലിയയ്ക്ക് ശേഷം. എന്നതുപോലെ ശാസ്ത്രത്തിൻ്റെ നിർണയത്തിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൂക്ഷ്മമായി നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട് തെളിയിക്കപ്പെട്ട് വസ്തുജ്ഞാനം എല്ലാവർക്കും ഉണ്ടായി അവരുടെ സംശയരഹിതമായ വസ്തുതയിലേക്ക്, പരംപൊരുളിലേക്ക് ജനത്തെ കൊണ്ടെത്തിക്കുന്ന ശാഖയാണ് നമ്മൾ ശാസ്ത്രമെന്ന് പറയുക. അങ്ങനെയുണ്ടെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന് എവിടെയൊക്കെയോ തെറ്റുപറ്റിയിരിക്കുന്നു. പക്ഷേ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഭാരതം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം അന്നും ഇന്നും സത്യമായി ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ നിലകൊള്ളുന്നു എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഈ ശാസ്ത്രം ആരാണ് നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്തത്? ഈ ലോകത്തിന് സംഭാവന ചെയ്തത് ഭൗതികമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്തവരല്ല. അവർ വസ്തുവിനെ കീറിമുറിച്ചും വസ്തുവിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയും പിന്നെ അനന്തതയിലേക്ക് കൺപായിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയമായ ഉപകരണങ്ങളെ ഉപയോഗിച്ചും, സൂക്ഷ്മങ്ങളെ കണ്ടെത്തുന്നതിന് ശാസ്ത്രീയമായ ഉപകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടും ആണ് നമ്മളോട് ശാസ്ത്രസത്യം പറഞ്ഞതെങ്കിൽ, നമ്മളോട് ശാസ്ത്രസത്യം ത്രികാലങ്ങളിൽ നിലനിൽക്കുന്നതായ ആ തത്വം നമ്മോട് പറഞ്ഞ ഈശ്വരന്മാരുടെ കയ്യിൽ യാതൊരു ഉപകരണവുമില്ലായിരുന്നു, യാതൊരു സാങ്കേതിക ഉപകരണങ്ങളുമില്ലായിരുന്നു. അവരിത് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അവരുടെ ഇന്ദ്രിയങ്ങൾ അഞ്ചും ഉള്ളടക്കി തൻ്റെ സത്താകേന്ദ്രത്തിലേക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉപരമിപ്പിച്ചുകൊണ്ട് തൻ്റെ അഞ്ചാം ആറാം നേത്രമുണർ ഉയർത്തിക്കൊണ്ട് തൻ്റെ ഇന്ദ്രിയ അതീതമായ നേത്രത്തെ, ആ സംവേദന ശക്തിയെ ഉണർത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആത്മതത്വം തന്നെയാണ് ഈ പ്രപഞ്ചതത്വമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ആ തിരിച്ചറിവാണ് അവർ നമുക്ക് തന്നത്. അപ്പോഴെങ്ങനെയാണിത് ഉണ്ടാകുക? വഴിയെ സന്യസിച്ചുള്ള മഹിമാവിഞ്ഞുയർന്നതായി നിന്നിടുന്നു, അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് വഴിയെ സന്യസിക്കണം? കൃത്യമായ പാതകൾ നിർണയിച്ചിട്ടുണ്ട്. ഈ സന്യാസത്തിനുള്ള പാതകൾ നമ്മോട് നമ്മുടെ ഗുരുക്കന്മാർ നിർണയിച്ചിട്ടുണ്ട്. ആ വഴികളിലൂടെ കടന്നു പോകുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഇതൊരു കൃത്യമായ വിദ്യാഭ്യാസ പദ്ധതിയല്ല. തൻ്റെ ആന്തരികമായ ഉണർവുകൊണ്ട് ആ പരമമായ സത്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി തീവ്രദാഹത്തോടുകൂടി പോകുന്ന ഒരുവൻ പലതും ത്യജിക്കേണ്ടതുണ്ട്, നശിക്കേണ്ടതുണ്ട്. അത് സമ്യക്കായിട്ടായിരിക്കണം. അങ്ങനെ നശിക്കുന്നവരാണ് സന്യാസിമാർ. അവരെന്തൊക്കെയാണ് നശിക്കുക, ഇല്ലാതെയാക്കുക, വേണ്ട എന്ന് വെക്കുക, ഒഴിവാക്കുക? അവർ ഒഴിവാക്കുന്നത് അവർക്കറിയാം ആ ഇന്ദ്രിയ അതീതമായ ശാസ്ത്ര സത്യം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ കൂടി പോയാൽ പറ്റില്ല, ഭൗതികമായ അന്വേഷണങ്ങളിലൂടെ പോയാൽ പറ്റില്ല, ഇന്ദ്രിയ സുഖങ്ങളിലൂടെ പോയാൽ പറ്റില്ല. ആ ഇന്ദ്രിയങ്ങൾക്ക് സുഖം നൽകുന്ന കാഴ്ചകളിലേക്കും നിറങ്ങളിലേക്കും മണങ്ങളിലേക്കും രുചികളിലേക്കും സ്പർശങ്ങളിലേക്കും തന്നെ കടത്തിവിട്ടു കഴിഞ്ഞാൽ ആ ഇന്ദ്രിയാതീതമായ സത്യത്തിലേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ അടക്കുന്നു അവർ. അവർ ഐഹിക സുഖങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി വിട്ടുമാറുന്നു. പഞ്ചേന്ദ്രിയങ്ങളെയും അവർ കീഴടക്കുന്നു. ഇന്ദ്രിയങ്ങൾ അഞ്ചിനെയും ഉള്ളടക്കി കീഴടക്കുന്നു. അത് കീഴടക്കി കഴിയുമ്പോൾ അവരുടെ ആറാം ഇന്ദ്രിയം ഉണർന്നു വരും. ആ ആറാം ഇന്ദ്രിയം ഉണർന്നു വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അവർക്ക് കരതലാമലകം പോലെ തെളിഞ്ഞു വരും. എന്താണ് ഈ സൂക്ഷ്മമായ മണൽത്തരികളുടെ പൊരുളെന്താണ്? ഈ പൂക്കളും പിഴകളും പറവകളും സൂക്ഷ്മജീവികളും ചരങ്ങളും അചരങ്ങളും എന്തുവേണ്ട ഈ ഭൂമിയിൽ കാണുന്ന സൂക്ഷ്മങ്ങൾ മുതൽ സ്ഥൂലങ്ങളായ വസ്തുക്കളുടെ യഥാർത്ഥമായ ആന്തരികമായ ഉണ്മ ഏതാണെന്ന് അവർക്ക് ഇന്ദ്രിയാതീതമായ അന്വേഷണത്തിലൂടെ ഈ ഭൗതികമായി എല്ലാം ത്യജിച്ചുകൊണ്ട് തൻ്റെ സത്താകേന്ദ്രത്തിലേക്ക് ഇന്ദ്രിയങ്ങളെ ഉപരമിപ്പിച്ചുകൊണ്ട് അവരുടെ ആറാമത്തെ ഇന്ദ്രിയം തുറന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യ വസ്തുജ്ഞാനം ഉണ്ടാകുമ്പോൾ അവർക്ക് തെളിഞ്ഞു കിട്ടുന്നു ഈ പ്രപഞ്ചം വേറൊന്നുമല്ല, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അറിവ് മാത്രമാകുന്നു.
ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ആത്മാവ് മാത്രമാകുന്നു, ഈ പ്രപഞ്ചമെന്ന് പറയുന്ന ആ പരമാത്മാവ് മാത്രമാകുന്നു, ആ പരമാത്മാവിൻ്റെ പൊരികളായ ജീവാത്മാക്കളാണ് ഈ ചരങ്ങളായും ജീവനുള്ളതും ജീവനില്ലാത്തതുമായി മണ്ണിലും മണ്ണിലും ഈ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന ജീവജാലങ്ങൾ, ഭസ്തജാലങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നു. ഇത് സത്യാന്വേഷികൾ മാത്രം അറിയുന്ന തിരിച്ചറിവാണ്, അവരിലൂടെയാണ് തിരിച്ചറിയപ്പെടുന്നത്. അവർ കൊടുത്ത ഈ ശാസ്ത്ര സത്യമാണ് ഈ പ്രപഞ്ചം നാളിതുവരെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശാസ്ത്രലോകം പോലും ഈ തത്വത്തെ, ഈ ശാസ്ത്രത്തെ അവർ അംഗീകരിക്കാൻ പോകുന്നു. ഇത് ഒരു അഭാവമാകുന്നു, ശൂന്യതയുടെ കൂടിച്ചേരലാകുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ആദിമ കാരണമെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. അവർ അതിൻ്റെ പരമഗണത്തിലേക്ക്, പരമാണുവിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ട സ്ഥൂല ആ ശൂന്യത, ഇല്ലായ്മ, ആ അഭാവം, അത് തത്വമസി പൊരുളിൻ്റെ പൊരുളാണെന്ന് ഇന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്നലെ ഇത് ഭാരതം തിരിച്ചറിഞ്ഞിരുന്നു, അതിനു മുമ്പ് ഋഷീശ്വരന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. അവരിതറിയുന്നതിന് വേണ്ടി കരുണയോടുകൂടി, അരുളോടും, അൻപോടും, അനുകമ്പയോടും കൂടി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ശാസ്ത്രത്തിലുള്ള അമിതമായ വിശ്വാസം, ഗുരുക്കന്മാരുടെ വചനങ്ങളെ നാം സംശയദൃഷ്ടിയാ കാണുന്നതിന് കാരണമായി ഭവിച്ചു. പക്ഷേ ഇന്ന് ശാസ്ത്രലോകവും ഈ ഭാരതത്തിൻ്റെ കണ്ടെത്തലുകളെ അടിവരയിട്ട് അംഗീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുമാത്രമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്, അതുമാത്രമാണ് സ്പൃഹണീയമായിട്ടുള്ളത്. ശാസ്ത്രമാണ് അത്, യഥാർത്ഥമായ ശാസ്ത്രം ആ ആത്മീയമായ ആ ബ്രഹ്മതത്വമാണ്, ആത്മീയമായ അന്വേഷണമാണ്, ആത്മജ്ഞാനമാണ് യഥാർത്ഥമായ ശാസ്ത്രം. യഥാർത്ഥമായ തിരിച്ചറിവ് അതിലൂടെ മാത്രമാണ് നമുക്ക് കിട്ടുക. ഈ പ്രപഞ്ചത്തിൻ്റെ ഞാനും നീയും രണ്ടല്ലെന്നും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവജീവജാലങ്ങളുടെയും പൊരുളൊന്നാണെന്നും, ആ പൊരുളിൽ പരമാത്മാവാണെന്നും, അതിൽ നിന്ന് വിടർന്ന് വിരാജിച്ച് ഈ പ്രപഞ്ചത്തിൽ നിലനിന്ന്, ഈ ബ്രഹ്മത്തിൽ പരമാത്മാവിൽ നിലനിന്ന്, പരമാത്മാവിൽ നിന്നും പുറപ്പെട്ട് പരമാത്മാവിലേക്ക് തിരികെ പോകുന്നതായ, സർവ്വതിനെയും ഉൾക്കൊള്ളുന്നതായ, സർവ്വതിൻ്റെയും പെറ്റമ്മയായ, സർവ്വതിൻ്റെയും മാതാവായിരിക്കുന്ന ആ പ്രകൃതീശ്വരി തന്നെയാണ്, ആ പരമാത്മാവ് തന്നെയാണ്, ആ സർവശക്തൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം എന്ന് നമ്മോട് പറയുന്ന ഈ ശാസ്ത്രം, അത് സന്യാസിമാരാണ് നമുക്ക് തന്നിരിക്കുന്നത്. വഴിയെ സന്യസിച്ചെങ്കിൽ മാത്രമേ അതിന് പറയുന്നതായ മാർഗങ്ങളിലൂടെ സർവസംഗ പരിത്യാഗികളായി സർവ ഭൗതിക സുഖങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് ആ സത്യാന്വേഷണ പാതയിലൂടെ, കഠിനവ്രതങ്ങളിലൂടെ, കഠിനപാതകളിലൂടെ കടന്നുപോയി ആത്മസാക്ഷാത്കാരം നേടി, ആ സത്യദർശനം നേടി, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളുടെ പൊരുൾ ആ ചിത്പ്രകാശമാണെന്നും, ആ ബ്രഹ്മമാണെന്നും, ആ പരമാത്മാവാണെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്യാസിമാരുടെ മഹത്വം മറ്റേതിനേക്കാളും ഉയരത്തിലാണെന്ന് നാം മനസ്സിലാക്കുക. അതാണ് ഈ ശാസ്ത്രതത്വം. സാങ്കേതികമായി യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ അവർ വനമേഖലകളിലായിരിക്കാം, ഏകാന്തതകളിലായിരിക്കാം, മലഗുഹകളിലായിരിക്കാം അവർ ചെന്നിരുന്നുകൊണ്ട് അവരിലേക്ക് നടത്തിയ ആത്മാന്വേഷണത്തിൻ്റെ കണ്ടെത്തലാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിന് സന്യസിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മഹിമ ഈ ശാസ്ത്രത്തിനും ഈ വേദാന്തങ്ങൾക്കുമെല്ലാം ഉപരിയാണ്. അവരാണ് തത്വം, ആ ഗുരുക്കന്മാർ ജീവിച്ചിരിക്കുന്ന തത്വമാണ്, അവരാണ് വഴി. ആ മാർഗത്തിലൂടെയാണ് നാം ആ സത്യജ്ഞാനത്തിലേക്ക് നാം എത്തേണ്ടത്. ആ പരമാത്മജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ ആ മഹർഷീശ്വരന്മാരുടെ പാദധാരണകൾ പിന്തുടർന്ന് നാം ആ സത്യാന്വേഷണത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വചനം നാം ഇവിടെ പങ്കുവെക്കുന്നത് ഒരിക്കലും നാം എല്ലാവരും കാപ്പിയെടുത്ത് സന്യാസത്തിന് പോകുന്നതിന് വേണ്ടിയല്ല, ഗുരുക്കന്മാരുടെ മഹിമ നാം അറിയുന്നതിനും അവരുടെ വചനങ്ങളെ നാം സ്വീകരിക്കുന്നതിനും അതിലൂടെ നമുക്ക് ഗുരുവിൻ്റെ ആ മഹാ ഗുരുക്കന്മാരുടെ ആത്മജ്ഞാനമാകുന്ന ആ സാഗരത്തിൽ, ആ പാലാഴിയിൽ മുങ്ങുന്നതിനും, അത് പാനം ചെയ്യുന്നതിനും, അതിൽ മുങ്ങിക്കുളിക്കുന്നതിനും, നമ്മുടെ ഉള്ളിലും അന്തരാത്മാവിലും പുറത്തും അതിനെ നിറച്ചു നിർത്തുന്നതിനും, അകവും പുറവും തിങ്ങുന്നതായ മഹിമയായി ഈ ഗുരുക്കന്മാരെ നമുക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് ആന്തരികമായ വിശുദ്ധിയും വിമലീകരണവും സംഭവിക്കണം. അതിലൂടെ നാം ശക്തരായിത്തീരുകയും അതിന് ആ പരമാത്മജ്ഞാനം അത്തിലുള്ള അറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തെ എല്ലാ രീതിയിലും മുന്നോട്ട് നയിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ വിമോചിപ്പിക്കപ്പെട്ട് ശക്തമായ ഒരു ജീവിതത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുന്നതിന് ഗുരുക്കന്മാരുടെ വചനം നമ്മളെ സഹായിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, വഴിയെ സന്യസിച്ചുള്ള മഹിമാവിഞ്ഞുയർന്നത് തന്നെയാണ്. ആ സന്യാസിമാരുടെ, ഗുരുക്കന്മാരുടെ, ത്യാഗികളുടെ, യോഗികളുടെയോ ഒക്കെ മഹിമ ഉയർന്നത് തന്നെയാണ്. അത് ശാസ്ത്രത്തിൻ്റെ നിർണയമാണ്. അത് മാത്രമാണ് നമുക്ക് അഭികാമ്യവും ആശ്രയിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളത് എന്നാണ് ഈ ആദ്യത്തെ ഒരു ശ്ലോകത്തിൻ്റെ ആശയം എന്ന് നാം മനസ്സിലാക്കുക.
ഈ ആശയത്തിൻ്റെയൊക്കെ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഒരു ചെറിയ വാതായനം, ജാലകമാണ് ഞാൻ ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ചിന്തിക്കാനും കൂടുതൽ അന്വേഷണങ്ങൾ നടത്താനും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പലതും അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയും. അതിന് കഴിയട്ടെ. ഈ വാക്കുകൾ അതിനുള്ള ഒരു പാതയൊരുക്കലാകട്ടെ. ഈ വാക്കുകളും ഈ വചനങ്ങളും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകളും വചനങ്ങളും ആ ഗുരുക്കന്മാരുടെ, ആ ആദി ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹവർഷം നാം ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. ദൈവമേ കാത്തുകൊടുക്കുന്നു.